ഭാരതം BS4 നോംസ് മുഖേന മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ അടുത്ത നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ BS4 നോംസ് മലിനീകരണം കുറയ്ക്കുവാൻ സഹായിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. BS4 നോംസ് നൈട്രസ് ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺസ് എന്നിവയുടെ അളവ് 30% വരെയും പർട്ടിക്കുലേറ്റ് മാറ്റർ ഏകദേശം 80% വരെയും കുറയ്ക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ലോകമെമ്പാടും മലിനീകരണ തോത് BS4 ലെവലിലേക്ക് കൊണ്ടുവരുന്നതിനായി രണ്ട് ടെക്നോളജികളാണ് ഉപയോഗപ്പെടുത്തുന്നത്. സെലക്ടീവ് കാറ്റലിക് റിഡക്ഷൻ SCR, പിന്നെ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ EGR. SCR സിസ്റ്റം യൂറിയ വെള്ളത്തിൽ കലർത്തി അത് ഡീസൽ എഞ്ചിന്റെ എക്സോസ്റ്റ് സ്ട്രീമിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. അത് മലിനീകരണം കുറയ്ക്കുന്നു. ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്, പൊതുവെ ആഡ് ബ്ലൂ എന്നറിയപ്പെടുന്നത്, നോക്സുമായി ചേർന്ന് ഹാനികരമല്ലാത്ത നൈട്രജനും നീരാവിയുമായി മാറുന്നു. പൊതുവെ ഉയർന്ന ഹോഴ്സ് പവർ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന SCR ചില സാഹചര്യങ്ങളിൽ മികച്ച മൈലേജ് നൽകുന്നു. എന്നിരുന്നാലും DEF അധിക ചിലവ് കാരണം ഊർജത്തിന്റെ മൊത്തം ചിലവ് കൂടുതലാണ്. SCR ടെക്നോളജിയിൽ ഒരു വേറിട്ടതും സങ്കീർണവുമായ എക്സോസ്റ്റ് ട്രീറ്റ്മെന്റ് സിസ്റ്റം ആവശ്യമാണ്. അതിലുൾപ്പെടുന്നു ഒരു DEF ടാങ്ക്, ഒരു പമ്പ്, DEF പമ്പ് ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനും, DEF അളക്കുവാനും കംപ്രസ്ഡ് എയറുമായി കൂട്ടിക്കലർത്താനും വേണ്ടി ഒരു മീറ്ററിംഗ് യൂണിറ്റ്, DEF ഇഞ്ചക്ട് ചെയ്യാനായി ഒരു ഡോസിംഗ് നോസിൽ, SCR നോംസ് അളക്കുന്നതിനായി അനേകം സെൻസറുകൾ, ഇമ്പോർട്ടഡ് വനേഡിയം പെൻഡോക്സൈഡ് അല്ലെങ്കിൽ കോപ്പർ സിയോലൈറ്റ് പൂശിയ ഒരു SCR മഫ്ലർ, പിന്നെ ഇതെല്ലാം നിരന്തരം നിയന്ത്രിക്കുവാനായി ഒരു ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം. ഏതെങ്കിലും സെൻസർ അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകുകയോ DEF ലെവൽ കുറയുകയോ ചെയ്താൽ സങ്കീർണമായ SCR സിസ്റ്റം വാഹനത്തെ OBD2 സിസ്റ്റം അനുസരിച്ച് ലിം ഹോം മോഡിലേക്ക് കൊണ്ടുപോകുന്നു. 2010 ഞങ്ങൾ നിശ്ചിത മാർക്കറ്റുകളിൽ SCR അവതരിപ്പിച്ച് വിപുലമായ പഠനം നടത്തി. ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് ഞങ്ങളെത്തിയത്. അവയിൽ ചിലതാണ് DEF അധിക ചിലവും അത് കാരണം ദൈനംദിന റണ്ണിംഗ് കോസ്റ്റിന്റെ വർദ്ധനവും, ഇൻഫ്രാസ്ട്രക്ചറിന്റെ അഭാവത്തിൽ എല്ലാ സ്ഥലങ്ങളിലും DEF ലഭിക്കാത്തത്, SCR സിസ്റ്റത്തിന്റെ അധികഭാരം കാരണം പേലോഡിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു. SCR നീണ്ട യാത്രയിലും നിയന്ത്രിതമായ വേഗത്തിലും മാത്രം ഫലപ്രദമായതിനാൽ ഇന്ത്യയിലെ നിരത്തുകളിലും ഡ്രൈവിംഗ് സാഹചര്യങ്ങളിലും അനുയോജ്യമല്ല. ഉയർന്ന പ്രാഥമിക മുതൽ മുടക്കും കൂടിയ പരിപാലന ചിലവും, ഡ്രൈവർമാർക്കും മെക്കാനിക്കുകൾക്കും ടെക്നോളജി സംബന്ധിച്ച അറിവ് കുറവായതിനാൽ പരിപാലിക്കുന്നതിലും കേടുപാട് തീർക്കുന്നതിലുമുള്ള ബുദ്ധിമുട്ട്. അതിനാൽ SCR ഇന്ത്യയെപ്പോലുള്ള വികസ്വര കമ്പോളങ്ങൾക്ക് അത്ര അനുയോജ്യമായിരുന്നില്ല. മറുവശത്ത് പരമ്പരാഗത EGR കൂടുതൽ സരളവും ഉപയോഗിക്കുവാൻ എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ ടെക്നോളജി ആയതിനാൽ ഇന്ത്യൻ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ അത് കൂടുതൽ അനുയോജ്യമാണ്. അത്രയേറെ കമ്പോണൻസിന്റെ ഉപയോഗമില്ലാതെ പരമ്പരാഗത EGR സിസ്റ്റം ഒരു ഭാഗം എക്സോസ്റ്റ് ഗ്യാസ് എഞ്ചിന്റെ എയർ ഇൻടേക്കിലേക്ക് റീസർക്കുലേറ്റ് ചെയ്യുകയും അത് ശുദ്ധവായുവുമായി കലരുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ മിശ്രിതം തണുപ്പിച്ച് എഞ്ചിനിലേക്ക് അയക്കുന്നു. അങ്ങനെ നോക്സ് എമിഷൻ ഉദ്ദേശിച്ച ലെവൽ വരെ കുറയ്ക്കുന്നു. എന്നിരുന്നാലും പരമ്പരാഗത EGR സിസ്റ്റം വരുന്നത് ഒരു ഡീസൽ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് DOC പാർട്ടിക്കുലേറ്റ് ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് POC സഹിതമാണ്. പാർഷ്യൽ ഫിൽറ്റർ എന്നും പറയപ്പെടുന്ന ഇത് ഹൈഡ്രോ കാർബൺസും കാർബൺ മോണോക്സൈഡും ഫിൽറ്റർ ചെയ്യുന്നു. എന്നാൽ POCയുടെ ഫിൽറ്ററിൽ കരി അടിഞ്ഞുകൂടാനിടയുള്ളതിനാൽ അത് ഇന്ധനക്ഷമത കുറയ്ക്കുന്നു. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഇന്ത്യൻ നിരത്തുകൾക്ക് വേണ്ടി നിസ്തുലമായ ഒരു പ്രതിവിധി വികസിപ്പിച്ചെടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അവതരിപ്പിക്കുന്നു അശോക് ലൈലാൻഡ് ഇന്റലിജന്റ് EGR. CRS EGR മികവുറ്റ ടെക്നോളജി മുഖേന ഞങ്ങൾ പരമ്പരാഗത EGR പരിമിതികൾ അകറ്റി 130 ഹോഴ്സ് പവറിന് മുകളിലുള്ളതിനു വേണ്ടി അതിന്റെ BS4 എമിഷൻ നോംസ് അനുസൃതമാക്കി. ഞങ്ങൾ ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തി. ട്രയൽ നടത്തിയതിന് പ്രകാരം BS3 വാഹനങ്ങളെ അപേക്ഷിച്ച് പലയിടങ്ങളിലും 10% വരെ മികച്ച ഇന്ധനലാഭമുണ്ടെന്ന് കണ്ടെത്തി. ഇത് സാധ്യമായത് ഒരു പുതിയ സിമ്പിൾ എക്സോസ്റ്റ് സിസ്റ്റം കാരണമാണ്. ഇതുണ്ടാക്കിയത് ഇൻസിലിൻഡർ കമ്പസ്റ്റനിലൂടെ കമ്പസ്റ്റിൻ എഫിഷ്യൻസി മെച്ചപ്പെടുത്തിക്കൊണ്ടാണ്, ഒരു POC ഇല്ലാതെ. IEGR പരമ്പരാഗത EGRനെ അപേക്ഷിച്ച് എക്സോസ്റ്റ് ഗ്യാസും ഇഞ്ചക്ഷൻ പ്രഷറും താരതമ്യേന കുറവ് ഉപയോഗിക്കുന്നത്. അത് നൽകുന്നു മികച്ച എഞ്ചിൻ ലൈഫ്, BS3യുടേതുപോലെ ഓയിൽ ചേഞ്ച് ഇന്റർവെൽസും BS3 എഞ്ചിന്റേതുപോലെ പരമാവധി പൊതുവായ പാർട്സുകളും. IEGR ഇന്ത്യയെ പോലെ ഉയർന്നു വരുന്ന വിപണികൾക്ക് വേണ്ടി മലിനീകരണ നിയന്ത്രണത്തിന്റെ നിസ്തുലമായ ഈ ഇന്നോവേഷൻ. ഇപ്പോൾ 400 ഹോഴ്സ് പവർ വരെയുള്ള എഞ്ചിന് ലഭ്യമാണ്. ഇന്ധനക്ഷമതയ്ക്കും വിശ്വാസ്യതയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട്
ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ശ്രേണിയിലെയും എഞ്ചിനുകൾക്ക് IEGR ടെക്നോളജിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതേ വിശ്വാസ്യതയും ഉറപ്പും പെർഫോമൻസുമാണ് ഞങ്ങളുടെ വിവിധ റേഞ്ചിലുള്ള വാഹനങ്ങൾക്ക് കരുത്തു പകരുന്നത്. ഇനി പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. IEGR, ഇന്നോവേറ്റീവ് ഇന്റലിജന്റ് ഇന്ത്യൻ. നോ ആഡ് ബ്ലൂ, നോ ഇലക്ട്രോണിക്സ്, മികച്ച മൈലേജ്. അശോക് ലൈലാൻഡിനൊപ്പം ശുദ്ധമായ പരിസ്ഥിതിക്കും മികച്ച ഭാവിക്കും വേണ്ടി സംഭാവനയേകൂ. നിങ്ങളുടെ വിജയം ഞങ്ങളുടെ വിജയം.